ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അശ്വസി എം എ മലയാളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന എ എസ് സെവൻറ്റീൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ തിയറി പോർഷൻസ് എല്ലാം നമ്മൾ നോക്കി ഇന്ന് നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നോക്കുവാണ് ടെക്സ്റ്റിലുള്ളത് ഓക്കെ സോ പേജ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി നയൻ എടുത്ത് വെച്ചിട്ട് ഈ വോയിസ് കേൾക്കണം ഇലസ്ട്രേഷൻ ഫിഫ്റ്റീൻ ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ ഗിവൺ ഫോർ ലില്ലി ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻ്റെ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് ഫോർട്ടീൻ നമുക്ക് ഒരു പെർട്ടിക്കുലേഴ്സും എമൗണ്ട് ഒക്കെയുള്ള കുറെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ലില്ലി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ സെയിൽസ് ഉണ്ട് അല്ലെ എന്തിലൊക്കെയുള്ള സെയിൽസ് ആണ് സ്പോർട്സ് ആക്സസറീസ് പാക്കേജിംഗ് മെറ്റീരിയൽസ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സ് അതേഴ്സ് അതിന് എക്സ്പെൻസ് വന്നിട്ടുണ്ട് സ്പോർട്സ് ആക്സസറിസിന്റെ മെറ്റീരിയൽസിന്റെയും ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് അതേസിന്റെയും പിന്നെ അദർ ഐറ്റംസ് എന്ന് പറഞ്ഞ് നമുക്ക് ജനറൽ കോർപ്പറേറ്റ് എക്സ്പെൻസ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഇന്ററസ്റ്റ് എക്സ്പെൻസ് ഒക്കെ തന്നിട്ടുണ്ട് ദെൻ ഐഡന്റിഫയബിൾ അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്പോർട്സ് ആക്സസറീസ് പാക്കേജിങ് മെറ്റീരിയൽസിന്റെ ഒക്കെ തന്നിട്ടുണ്ട് ജനറൽ കോർപ്പറേറ്റ് അസെറ്റ്സ് തന്നിട്ടുണ്ട് പിന്നെ നോക്കിക്കെ അതർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ് ഇന്റർ സെഗ്മെന്റ് സെയിൽസ് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ അറുപത്തി ആറ് ലക്ഷം സെഗ്മെന്റ് സെയിൽസിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇൻഫോർമേഷൻ അബൌട്ട് അതർ എക്സ്പെൻസസ് ഒന്നും അവൈലബിൾ അല്ല എന്താണ് ക്വസ്റ്റിൻ യു ആർ റിക്വയർ ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അബൌട്ട് ലില്ലി ലിമിറ്റഡ്സ് ഓപ്പറേഷൻ ഇൻ ഡിഫറെ ഇൻഡസ്ട്രീസ് സെഗ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം അതിനകത്ത് ലില്ലി ലിമിറ്റഡിന്റെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ കാണിക്കണം ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് സെഗ്മെന്റ് ആയിട്ട് ബേസ് ചെയ്തിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിൽ വലിയൊരു ലോചിക്കൊന്നും ഇല്ല ഓക്കെ പേജ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയിൽ അതിന്റെ ആൻസർ ഉണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോ ഫസ്റ്റ് കോളം നമുക്ക് പർട്ടിക്കുലേഴ്സ് നമ്മൾ എന്താണ് എഴുതുന്നത് അതിന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞൊരു കോളം ദെൻ നമ്മള് എന്തൊക്കെയാണ് അവർ സെയിൽ നടക്കുന്നത് സ്പോർട്സ് ആക്സസറീസ് പാക്കേജിംഗ് മെറ്റീരിയൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സ് അതേഴ്സ് അതിന് വേണ്ടിയിട്ട് നാല് കോളംസ് പിന്നെ നമ്മളോട് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടില്ല ഇന്റർ സെഗ്മെന്റ് സെയിൽസ് അത് ഇന്റർ സെഗ്മെന്റ് എലിമിനേഷൻ എന്ന് പറഞ്ഞ ഒരു കോളം കോളോടെ കൊടുക്കണം ദെൻ ഈ പറഞ്ഞ എല്ലാത്തിനെയും കൂടെ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഒരു കോളം കോളോടെ വേണം ആദ്യമേ എക്സ്റ്റേണൽ സെയിൽസ് ആണ് നമ്മൾ എഴുതേണ്ടത് അതൊന്നുമില്ല നമ്മുടെ ക്വസ്റ്റ്യനിൽ സെയിൽസ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന എമൗണ്ട് കണ്ടോ സ്പോർട്സ് ആക്സസറീസിനും മെറ്റീരിയൽസിനും എക്യൂപ്മെന്റ്സിനും അതേഴ്സിനെ അതിൽ നിന്നും താഴെ ഇന്റർ സെഗ്മെന്റ് സെയിൽസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന നൂറ്റി പത്ത് നൂറ്റി നാപ്പത്തി നാല് നാൽപ്പത്തി അതായത് നമ്മുടെ സാധാ സെയിൽസിൽ നിന്നും ഇന്റർ സെഗ്മെന്റിന്റെ സെയിൽസ് ലെസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് എക്സ്റ്റേണൽ സെയിൽസ് കിട്ടുന്നത് അപ്പൊ പതിനൊന്ന് മുന്നൂറിൽ നിന്ന് നൂറ്റി പത്ത് പോകുമ്പോൾ പതിനൊന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറ് വരും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി നാല് പോകുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ആറ് വരും സിക്സ് നയന്റിയിൽ നിന്ന് ഫോർട്ടി ടു പോകുമ്പോൾ സിക്സ് ട്വന്റി ഫോർ അല്ല അത് തെറ്റാണ് സിക്സ് ഫോർട്ടി എയ്റ്റ് ആണ് അവിടെ വരേണ്ടത് സോ അങ്ങനെ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കാൻ അതിനുശേഷം അതിന്റെ ടോട്ടൽ പതിമൂന്ന് ഇരുന്നൂറ്റി അമ്പത്തിനാല് നമ്മൾ എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇന്റർ സെഗ്മെന്റ് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ആ താഴെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഇന്റർ സെഗ്മെന്റ് സെയിൽസ് നമ്മളിപ്പോൾ ലെസ് ചെയ്ത സെയിൽസ് ഉണ്ടല്ലോ അതങ്ങ് എടുത്ത് എഴുതുക നൂറ്റി പത്ത് നൂറ്റി നാപ്പത്തിനാല് നാല്പത്തിരണ്ട് പതിനാലൊക്കെ ഓക്കെ എന്നിട്ട് അതിന്റെ ടോട്ടൽ ആണ് നമ്മള് ഇന്റർ സെഗ്മെന്റ് എലിമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ത്രീ ഹണ്ട്രഡ് ആൻഡ് ടെൻ എന്ന് പറഞ്ഞ ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ നൂറ്റി പത്ത് പ്ലസ് നൂറ്റി നാപ്പത്തിനാല് പ്ലസ് നാൽപ്പത്തി പ്ലസ് പതിനാല് മുന്നൂറ്റി പത്ത് കിട്ടും എന്നുവെച്ചാൽ ടോട്ടൽ സെയിൽസിന് ഇങ്ങനെ രണ്ടായിട്ട് എഴുതണമെന്നേ ഉള്ളൂ എന്നിട്ട് അതിന്റെ ടോട്ടൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് സെഗ്മെന്റ് എക്സ്പെൻസ് നമുക്ക് ക്വസ്റ്റിലെ തന്നെ സെഗ്മെന്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് സ്പോർട്സ് ആക്സസറീസിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപതാണ് പാക്കേജിംഗ് മെറ്റീരിയൽസിന് എണ്ണൂറ്റി അമ്പതാണ് ഹെൽത്ത് എക്യൂപ്മെന്റ്സിനൊക്കെ നാനൂറ്റി നാല്പത്തിനാല് അതേഴ്സിന് നാനൂറ് പക്ഷെ നമുക്ക് ക്വസ്റ്റ്യില് ഇന്റർ സെഗ്മെന്റ് എലിമിനേഷൻ കാണാനുള്ള ഒരു ലിങ്ക് ഒരു ഹിന്റ് തന്നിട്ടില്ല അല്ലെ അപ്പൊ നമ്മൾ അതവിടെ വിട്ടേക്കുക നമുക്ക് ലാസ്റ്റ് അത് ഫില്ല് ചെയ്യാം അപ്പൊ അത് ഫില്ല് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൺസോൾഡേറ്റഡ് കിട്ടുകയുള്ളൂ കാരണം എന്താണ് ഈ നാല് കോളംസില്ലേ അതായത് ആറായിരത്തി അറുനൂറ്റി എഴുപത് പ്ലസ് എണ്ണൂറ്റി അമ്പത് പ്ലസ് നാനൂറ്റി നാൽപ്പത്തി പ്ലസ് നാന്നൂറ് അതിൽ നിന്നും ഇന്റർ സെഗ്മെന്റ് എലിമിനേഷന്റെ വാല്യൂ മൈനസ് ചെയ്യാം ഓക്കെ അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൺസോളിഡേറ്റ് എന്റെ എമൗണ്ട് കിട്ടുന്നത് അപ്പൊ ഈ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ സെഗ്മെന്റ് എക്സ്പെൻസസിന്റെ കേസിൽ ഇന്റർ സെഗ്മെന്റ് എലിമിനേഷന്റെ വാല്യൂ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് കൺസോളിഡേറ്റ് ഫിൽ ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഇട്ടേക്കുക ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ ഒന്നുമില്ല ടോട്ടൽ നമ്മൾക്ക് സെയിൽസിൽ നിന്നും ഇപ്പം നമ്മൾ എഴുതിയിട്ടുള്ള ആ ഒരു എക്സ്പെൻസസ് കുറയ്ക്കുക പതിനൊന്ന് മുന്നൂറിയിൽ നിന്ന് ആറായിരത്തി അറുനൂറ്റി എഴുപത് കുറയ്ക്കുമ്പോൾ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് കിട്ടും അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി നിന്ന് എണ്ണൂറ്റി അൻപത് കുറയ്ക്കുമ്പം നാനൂറ് കിട്ടും അറുനൂറ്റി തൊണ്ണൂറിന്ന് നാനൂറ്റി നാപ്പത്തിനാല് കുറയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് കിട്ടും സെയിം മുന്നൂറ്റി നിന്ന് നാനൂറ് കുറയ്ക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആണ് വരുന്നത് അപ്പോൾ സെവൻറ്റി സിക്സ് ഇട്ടിട്ട് അതുകൊണ്ടാണ് അവിടെ ബ്രാക്ക് ഇട്ടിട്ടേ കാണേ ഓക്കേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ക്വസ്റ്റിനും പറഞ്ഞിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ അറുപത്തിയാറ് ലക്ഷം ഇന്റർ സെഗ്മെന്റ് സെയിൽസ് ആണ് അപ്പൊ സെഗ്മെന്റ് സെയിൽസ് അറുപത്തിയാറ് ലക്ഷമാണെന്ന് തന്നേക്കുന്നുണ്ട് ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ ഇന്റർ സെഗ്മെന്റ് എലിമിനേഷൻ കോണത്തില് സിക്സ്റ്റി സിക്സ് കിട്ടി അപ്പൊ അവിടെ സിക്സ്റ്റി സിക്സ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് കൺസോൾഡേറ്റഡിന്റെ വാല്യൂ അവിടുത്തെ കിട്ടും എങ്ങനെ നാലായിരത്തി അറുനൂറ്റി മുപ്പത് പ്ലസ് നാനൂറ് പ്ലസ് ഇരുന്നൂറ്റി നാല്പത്തി ആറ് പ്ലസ് എഴുപത്തി നെഗറ്റീവ് എഴുപത്തി ആറ് അപ്പൊ അത് മൈനസ് അവിടെ വരും ഓക്കെ ദെൻ മൈനസ് സിക്സ്റ്റി സിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് കിട്ടും ദൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ സെയിൽസ് പതിമൂന്ന് ഇരുന്നൂറ്റി അമ്പത്തിനാലെന്ന് തന്നിട്ടുണ്ടല്ലോ നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്നും ഇപ്പൊ കിട്ടിയിട്ടുള്ള അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് നമ്മൾ കുറച്ച് കഴിഞ്ഞാല് സെഗ്മെന്റ് എക്സ്പെൻസസിന്റെ ടോട്ടൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിട്ടും സെഗ്മെന്റ് എക്സ്പെൻസിന്റെ ടോട്ടൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക ഈ പറയുന്ന ആറായിരത്തി അറുനൂറ്റി എഴുപത് എണ്ണൂറ്റി അമ്പത് നാന്നൂറ്റി നാൽപ്പത്തി നാല് നാനൂറ് ഇത്രയും കുറയ്ക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അവിടുത്തെ ഇൻ്ററസ്റ്റ് സെഗ്മെന്റ് എലിമിനേഷൻ കിട്ടും ദെൻ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ജനറൽ കോർപ്പറേറ്റ് എക്സ്പെൻസസ് കോസ്റ്റിനിൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് നിന്ന് തന്നിട്ടുണ്ട് സിൻസ് അതൊരു എക്സ്പെൻസ് ആയതുകൊണ്ട് നമുക്ക് ലോസ് ആണ് അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് ഇട്ടിരിക്കുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിൻ ആണ് അതുകൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി പോസിറ്റീവ് ഇട്ടേക്കുവാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് ആണ് അതുകൊണ്ട് നൂറ്റി നാ മുപ്പതിന് നെഗറ്റീവ് ഇട്ടു അപ്പൊ ഈ അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാലിൽ നിന്ന് മൈനസ് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് പ്ലസ് ഇരുന്നൂറ്റി അറുപത്തിനാല് മൈനസ് നൂറ്റി മുപ്പത് ഇത്രയും നമ്മൾ ലെസ് ചെയ്യുമ്പോൾ ഇൻകം ഫ്രം കണ്ടിന്യൂങ് ഓപ്പറേഷൻസ് നാലായിരത്തിഒരുന്നൂറ്റി നാപ്പത്തിനാല് നമുക്ക് കിട്ടും അതിനുശേഷം ക്വസ്റ്റനിൽ ഐഡന്റിഫയബിൾ അസറ്റ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് കോർപ്പറേറ്റ് അസറ്റ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ഇത് രണ്ട് നമ്മൾ എടുത്തെഴുതുക ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക പ്ലസ് ചെയ്യാനുള്ള പ്ലസ് ചെയ്യാം മൈനസ് ചെയ്യാനുള്ള മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റ്സ് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി അമ്പത്തിനാല് കിട്ടും അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ടോട്ടൽ ഒരു ഡീറ്റെയിൽസിൽ നിന്ന് നമ്മൾ അതിനെ വേർതിരിക്കുവാണ് അപ്പൊ ആദ്യമേ എന്താ നമ്മൾ ചെയ്തത് സെയിൽസിനെ വേർതിരിച്ച് എഴുതി എക്സ്റ്റേണൽ സെയിൽസ് എന്നും സെഗ്മെന്റ് സെയിൽസിൽ നിന്നും എന്നിട്ട് അതിനെ ടോട്ടൽ ചെയ്തു വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു അതിൽ നിന്ന് സെഗ്മെന്റ് എക്സ്പെൻസസ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും അപ്പം ക്വസ്റ്റിനിൽ പ്രോഫിറ്റിൽ അറുപത്താറ് ലക്ഷം ഇന്റർ സെഗ്മെന്റ് എലിമിനേഷൻ ആണെന്ന് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ കൺസോൾഡേറ്റഡ് കണ്ടുപിടിച്ചു എന്നിട്ട് ടോട്ടൽ സെയിൽസ് നിന്ന് കൺസോൾഡേറ്റഡ് കുറച്ചപ്പം നമുക്ക് എക്സ്പെൻസസ് കിട്ടി ടോട്ടൽ എക്സ്പെൻസസ് കിട്ടി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇന്റർ സെഗ്മെന്റ് എലിമിനേഷനിലുള്ള എക്സ്പെൻസിന്റെ വാല്യൂ കിട്ടി പിന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നതെല്ലാം നമ്മൾ ഇൻകം ആണെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്തു എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു ലെസ് ചെയ്തു നമുക്ക് അത് ടോട്ടൽ അസെറ്റ്സ് കിട്ടി അപ്പൊ ഇത്രയുമാണ് ഇലസ്ട്രേഷൻ പതിനഞ്ചില് നമുക്ക് പറയാനുള്ളത് ഇനി ഇലസ്ട്രേഷൻ പതിനാറ് നോക്കി സെഗ്മെന്റ്സ് എ ബി സി ഡി ഇ ടോട്ടൽ അഞ്ച് സെഗ്മെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് റവന്യൂ തന്നിട്ടുണ്ട് റിസൾട്ട് തന്നിട്ടുണ്ട് അസെറ്റ്സ് തന്നിട്ടുണ്ട് അസ് എ കോസ്റ്റ് അക്കൌണ്ടന്റ് ഓഫ് ദിസ് കമ്പനി മാനേജ്മെന്റ് വിഷസ് ടു നോ ഫ്രം യു വിഷ് കമ്പനി നീഡ്സ് ടു ബി റിപ്പോർട്ടഡ് ഇതിനകത്ത് ഏതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറയണം അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം സെഗ്മെന്റ് റവന്യൂ വേറെ ഒന്നും ഇല്ല അഞ്ച് സെഗ്മെന്റ്സും ടോട്ടൽ എന്ന് പറഞ്ഞ ഒരു കോളം വരയ്ക്കുക അതിനുശേഷം ഓരോന്നിനും സെഗ്മെന്റ് റവന്യൂ തന്നിരിക്കുന്നത് അത് തന്നെ എടുത്ത് എഴുതുക ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എന്നിട്ട് ടോട്ടൽ ആയിരം ദെൻ സെഗ്മെന്റ് റവന്യൂന്റെ പെർസെൻറ്റേജ് വേണം എങ്ങനെയാണ് പെർസെൻറ്റേജ് വേണം ഇപ്പൊ എ എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ വാല്യൂ ഹണ്ട്രഡ് ആണ് ടോട്ടൽ എല്ലാ സെഗ്മെന്റ്സിന്റെ റവന്യൂ കൂട്ടുമ്പോൾ കിട്ടുന്ന തൗസൻ്റ് ആണ് അപ്പൊ അതിന്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണും ഹൺഡ്രഡ് ഡിവൈഡ് ബൈ തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പൊ നമുക്ക് ടെൻ പെർസെൻറ്റേജ് കിട്ടും ഓക്കെ അടുത്തത് സെഗ്മെന്റ് റിസൾട്ട് സെഗ്മെന്റ് റിസൾട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് അവിടെ റിസൾട്ടില് ഗെയിനും വന്നിട്ടുണ്ട് ലോസും വന്നിട്ടുണ്ട് ഇപ്പൊ ഫോർട്ടി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആണ് സിക്സ്റ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അപ്പൊ ഫോർട്ടി എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റും സിക്സ്റ്റി എന്ന് പറയുന്നത് ലോസുമാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക സെഗ്മെന്റ് റിസൾട്ട് എഴുതുമ്പോൾ ആ ഫോർട്ടി പോസിറ്റീവ്സ് എല്ലാം കുറച്ച് മുകളിലേക്ക് ഏറ്റി എഴുതണം നെഗറ്റീവ്സ് വന്നിരിക്കുന്ന ലോസസ് എല്ലാം കുറച്ച് താത്തി എഴുതണം ഇത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ എയില് ഫോർട്ടി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അല്ലെ എന്ന് പറഞ്ഞാൽ ഗെയിൻ ആണ് നമ്മൾ ഇത്തിരി മേളിലേക്ക് എഴുതി ഡിയിൽ എന്ന് പറയണത് എന്താണ് ലോസ് ആണ് കുറച്ച് താത്തി എഴുതി പിന്നെ നയൻറ്റി ടെൻ രണ്ടും ഗെയിൻസ് ആയാണ് ഇത്തിരി പൊക്കി എഴുതി ദെൻ ഇയില് പറയുമ്പോൾ വീണ്ടും നെഗറ്റീവ് ഒന്നും ഇച്ചിരി താത്തി എഴുതി എന്നിട്ട് നമ്മൾ ആ ഗെയിൻ എല്ലാം സെപ്പറേറ്റ് കൂട്ടി എഴുതുക അപ്പൊ ഫോർട്ടി പ്ലസ് നയൻറ്റി പ്ലസ് ടെൻ ചെയ്യുമ്പോൾ വൺ ഫോർട്ടി കിട്ടും ലോസ് എല്ലാം സെപ്പറേറ്റ് കൂട്ടുക അറുപത് മുപ്പതും കൂടെ കൂട്ടുമ്പോൾ തൊണ്ണൂറ് കിട്ടും ഓക്കെ ഇതിൽ ഏതാണ് ഹയർന്ന് നോക്കണം വൺ ഫോർട്ടി ആണോ നയൻറ്റി ആണോ വൺ ഫോർട്ടിയിലെ ഹയർ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ പേഴ്സൻറ്റേജ് കാണുന്നത് എങ്ങനെയാണ് കാണുന്നത് ഫോർട്ടി ഡിവൈഡ് ബൈ വൺ ഫോർട്ടി ഇന്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ ട്വന്റി എയ്റ്റ് പോയിന്റ് ഫൈവ് സെവൻ കിട്ടും സിക്സ്റ്റി ഡിവൈഡ് ബൈ വൺ ഫോർട്ടി ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യണം വിഷ് മീൻസ് പിന്നെ നമ്മൾ ആ നയൻറ്റീനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് ആണോ ലോസ് ആണോ ഏതിന്റെ എമൗണ്ട് ആണ് കൂടുതൽ അതിനെ ഡിനോമിനേറ്റർ ആയിട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക പേർസെൻറ്റേജ് കാണുക ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ സെഗ്മെന്റ് അസറ്റ്സ് എല്ലാം നമുക്ക് ക്വസ്റ്റിനിൽ തന്നേക്കണ പോലെ തന്നെ എഴുതുക അതിൻ്റെ പെർസെൻറ്റേജ് കാണാം അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡാണ് അപ്പോൾ ഫോർട്ടിഫൈവ് ഡിവൈഡ് ബൈ ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് കിട്ടും ഇനി നമ്മൾ നോക്കണ്ട ഇപ്പൊ നമ്മൾ എത്ര മൂന്ന് പെർസെൻറ്റേജ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സെഗ്മെന്റ് റവന്യൂവിൻ്റെ സെഗ്മെന്റ് റിസൾട്ടിന്റെ സെഗ്മെന്റ് ആസെറ്റ് ഈ മൂന്നിന്റെ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജിൽ കൂടുതലാണെങ്കിലാണ് അതെന്താവുള്ളൂ റിപ്പോർട്ടബിൾ സെഗ്മെന്റ് ആവുള്ളൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏഴ് കേസിൽ അല്ലെങ്കിൽ യാ മതി സെഗ്മെന്റ് റവന്യൂടെ പെർസെന്റേജ് ടെൻ ആണ് ഓക്കെ റിസൾട്ടിന്റെ പെർസെന്റേജ് ട്വന്റി ഫൈവ് സെവൻ ആണ് ആസെറ്റ് പെർസെന്റേജ് ഫിഫ്റ്റീൻ ആണ് അപ്പൊ എല്ലാം ടെൻ പെർസെന്റേജ് കൂടുതലാണ് യെസ് ഇറ്റ്സ് എ റിപ്പോർട്ടബിൾ സെഗ്മെന്റ് മൂന്ന് ക്രൈറ്റീരിയ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ വരുമ്പോൾ മാത്രം റിസൾട്ടിന്റെ പെർസെന്റേജ് സെവൻ പോയിന്റ് വൺ ഫോർ പെർസെന്റേജ് ആണ് രണ്ടെണ്ണം ക്ലാസിഫൈ ചെയ്ത് രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത് നമ്മൾ സെഗ്മെന്റ് റിപ്പോർട്ടബിൾ സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് യെസ് പക്ഷേ ഏത് മാത്രം അവിടെ പത്ത് ശതമാനത്തിൽ അല്ലെങ്കിൽ അതി കൂടുതലുള്ളത് റവന്യൂ മാത്രമാണ് അതുകൊണ്ടാണ് റവന്യൂന്ന് മാത്രം ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് എഴുതിയിരിക്കുന്നത് ബാക്കിയുള്ള സെഗ്മെന്റ് റിസൾട്ടും സെഗ്മെന്റ് അസെറ്റ്സും ടെൻ പെർസെന്റേജിൽ കുറവാണ് അപ്പൊ അത്രേ ഉള്ളൂ ആ ഇലസ്ട്രേഷൻ സിക്സ്റ്റീൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം സോ നമുക്ക് നെക്സ്റ്റ്